ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ മുന്നറിയിപ്പ് ഫലം കാണുന്നു. ഇന്നലെ പാക് വെടിവയ്പുണ്ടായത് 4 BSF പോസ്റ്റുകൾക്ക് നേരെ മാത്രം. സംഘർഷമയഞ്ഞു എന്ന് പറയാറായിട്ടില്ലെന്ന് സൈനിക വൃത്തങ്ങൾ. ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ പുതിയ അന്വേഷണത്തിന് സാധ്യത. ആന്തരികാവയവങ്ങളുടെ പുനഃപരിശോധനാ റിപ്പോർട്ട് നിർണായകമായേക്കും. CBI അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ. അന്വേഷണം അട്ടിമറിച്ചുവെന്ന് സുബ്രഹ്മണ്യം സ്വാമി. കോഴിക്കോട് നല്ലളത്ത് 3 വയസ്സുകാരിക്ക് അംഗൻവാടി ടീച്ചറുടെ മർദ്ദനം. ബാലനീതി നിയമപ്രകാരം ടീച്ചർക്കെതിരെ കേസെടുത്തു. കേരള കോൺഗ്രസിനെതിരെ ഒളിയമ്പുമായി കോൺഗ്രസ്. മുഖപത്രം 50-ാം ആണ്ടിൽ പാർട്ടി നാണം കുണുങ്ങരുത്. കമ്മ്യൂണിസ്റ്റുകളുമായി അധികാരം പങ്കിട്ടാൽ കേരള കോൺഗ്രസ് തകരുമെന്നും വീക്ഷണത്തിൽ ലേഖനം. സംസ്ഥാനത്ത് അനധികൃത വിദേശ മദ്യവിൽപ്പന കൂടുന്നുവെന്ന് എക്സൈസ് വകുപ്പ്. വീടുകൾ കേന്ദ്രീകരിച്ച് മദ്യവിതരണം സജീവമാകുന്നത് ഡ്രൈ ഡേകളിൽ. ആലപ്പുഴയിൽ മാത്രം കണ്ടെത്തിയത് 120-ലേറെ വിൽപ്പന കേന്ദ്രങ്ങൾ. ഹരിയാനയിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റ് നേടി അധികാരം നിലനിർത്തുമെന്ന് ദീപേന്ദർ സിംഗ് ഹൂഡ. അച്ഛൻ ഭൂപീന്ദർ സിംഗ് ഹൂഡ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും ദീപേന്ദർ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. കൊച്ചിയെ രാജ്യാന്തര ടെസ്റ്റ് വേദിയാക്കണമെന്ന ആവശ്യം. KCA BCCIക്ക് അപേക്ഷ നൽകി. അനുമതി ലഭിച്ചാൽ ഉടൻ തുടർ നടപടിയെന്ന് KCA. വാർത്തകൾ വിശദമായി. ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷത്തിന് നേരെയായവ. ഇന്നലെ രാത്രി 4 BSF പോസ്റ്റുകൾക്ക് നേരെ മാത്രമാണ് വെടിവയ്പ്പുണ്ടായത്. അതിർത്തിയിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ദേശീയ സുരക്ഷാ സമിതി യോഗം വിളിച്ചു ചേർത്തു. സുനന്ദ പുഷ്കറിന്റെ മരണത്തെക്കുറിച്ച് പുനരന്വേഷണത്തിന് സാധ്യത. സുനന്ദയുടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ് പുതിയ അന്വേഷണത്തിന് വഴി തുറക്കുന്നത്. CBI അന്വേഷിക്കണമെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി ആവശ്യപ്പെട്ടു. സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പിണറായി വിജയൻ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അന്വേഷണം കോൺഗ്രസ് അട്ടിമറിച്ചു. തരൂരിന്റെ മോദി സ്തുതിയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും പിണറായി പറഞ്ഞു. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ സമയം മുതൽക്കേ ദുരൂഹത നിലനിൽക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അത്തരമൊരു മരണത്തിൻ്റെ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആദ്യമേ നടക്കേണ്ടതായിരുന്നു. ആ അന്വേഷണം നടക്കരുത് എന്ന നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ അതെല്ലാം ഒരു തരത്തിൽ മൂടിവെക്കുന്ന നിലപാട് സ്വീകരിച്ചത്. സ്വച്ഛ് ഭാരത് യജ്ഞത്തെ പ്രശംസിച്ചതിന്റെ പേരിൽ വിവാദത്തിലായ ശശി തരൂരിന് പിന്തുണയുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. ശുചിത്വത്തിനു വേണ്ടിയുള്ള പദ്ധതിയെ പ്രശംസിച്ചതിന്റെ പേരിൽ ശശി തരൂരിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ക്ഷോഭിക്കുന്നത് എന്തിനാണെന്ന് ഹർഷവർദ്ധൻ ചോദിച്ചു. കോൺഗ്രസ് നടപടിയിൽ അത്ഭുതം തോന്നുന്നുവെന്നും രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഈ യജ്ഞത്തിൽ പങ്കാളികളാവുകയാണ് വേണ്ടതെന്നും ഹർഷവർദ്ധൻ ട്വിറ്ററിൽ കുറിച്ചു. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന തിരുവനന്തപുരം പോത്തൻകോട്ട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. BJP CPM പ്രവർത്തകർ തമ്മിലെ സംഘർഷത്തെ തുടർന്നാണ് നിരോധനാജ്ഞ. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. പ്രശാന്ത് നിലമ്പൂർ ചേരുകയാണ്. പ്രശാന്ത്, ഇപ്പോൾ എന്താണ് അവസ്ഥ? CPM പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷമാണ് ഇന്ന് രാവിലെയും വ്യാപിച്ചത്. പോത്തൻകോടിൽ ഒരു ഭാഗത്ത് CPM പ്രവർത്തകരും മറുഭാഗത്ത് BJP RSS പ്രവർത്തകരും സംഘടിച്ചിരുന്നു. ഇവർക്ക് നടുവിൽ സംഘർഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പോലീസും നിന്നിരുന്നു. പിന്നീട് നടന്ന BJP പ്രകടനത്തിനെ പോലീസ് ലാത്തി വീശി ഓടിക്കുകയുണ്ടായി. മാത്രമല്ല ചില BJP പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പ്രകോപിതരായ BJP പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി. BJP നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. BJP പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ പോലീസുമായി സംസാരിക്കുകയാണ്. സമാധാന അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് BJP നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അവരുടെ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് പുറത്താണ് നിർത്തിയിരിക്കുന്നത്. പോലീസുമായി സംസാരിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ അവരുടെ കസ്റ്റഡിയിലുള്ള പ്രാദേശിക നേതാക്കളെ വിട്ടുകിട്ടുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് BJP നേതൃത്വം ആവശ്യപ്പെടുന്നത്. ഇന്നലെയാണ് രാത്രിയാണ് BJP CPM പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. ഇരു വിഭാഗത്തിന്റെയും ഇരു പാർട്ടികളുടെയും പെട്ടവരുടെ വീടുകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും അക്രമമുണ്ടായി.
ഇതേ തുടർന്നാണ് ഇന്ന് ഈ പ്രദേശത്ത് 144 നിരോധനാജ്ഞ പോലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറായി പ്രദേശത്ത് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. അളാനന്ദ പ്രശാന്ത് നിലമ്പൂരാണ് വിവരങ്ങൾ നൽകിയത്. തൽക്കാലം സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടെന്നാണ് പ്രശാന്ത് ഇപ്പോൾ പറഞ്ഞത്. മറ്റൊരു വാർത്തയിലേക്ക്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് കാലിക്കറ്റ് ക്യാമ്പസിലെ ഹോസ്റ്റലുകളും ക്ലാസുകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധ സമരം ശക്തമായ സാഹചര്യത്തിലാണ് വി സിയുടെ നടപടി. അനുമോദിച്ചേരുകയാണ്. അനുമോദി വിദ്യാർത്ഥികളുടെ പരാതി പരിഹരിക്കാനുള്ള എന്തെങ്കിലും ചർച്ചകൾ ഇനിയും തുടരുമോ? എന്താണ് സ്ഥിതി? അളകന്ത, അടുത്ത 3-4 ദിവസത്തേക്ക് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് നമുക്കിപ്പോഴും വ്യക്തമാകുന്നത്. കാരണം ക്ലാസ് റൂമുകളും ഹോസ്റ്റലും അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വി സിയും പ്രോ വി സിയും രജിസ്ട്രാർ മുടങ്ങുന്ന ഉന്നത ആരാരും തന്നെ അടുത്ത 2-3 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവുകയുമില്ല. മാത്രമല്ല, തിങ്കളാഴ്ച ഹോസ്റ്റൽ വിഷയത്തിൽ ഒരു കൂടിക്കാഴ്ച സിൻഡിക്കേറ്റ് അംഗങ്ങളും വിദ്യാർത്ഥി പ്രതിനിധികളും നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അന്ന് മാത്രമേ ഇക്കാര്യത്തിൽ ചർച്ച നടക്കൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ അതുവരെ നിലവിലെ സ്ഥിതി തുടരും. അതായത് ഹോസ്റ്റലുകളും ക്ലാസ് റൂമുകളും അടച്ചിടുക തന്നെ ചെയ്യും. നാളെയും മറ്റന്നാളും അവധിയായതുകൊണ്ട് അത് ഓഫീസിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല എന്ന് പറയാം. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓഫീസിലെ ഡിജിറ്റൽ സെർവറുകളുടെ പ്രവർത്തനവും പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു. ഇതിന്റെ ഈ തകരാറ് കൂടിയാകുമ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമായി സ്തംഭിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ക്ലാസ് ഇല്ലെങ്കിലും ഹോസ്റ്റലുകൾ അടച്ചിട്ടതിനാലും സമരം തുടരാൻ തന്നെയാണ് SFI യുടെ തീരുമാനം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ ഇവർ ഇവിടെ തന്നെ തങ്ങുകയാണ്. മാത്രമല്ല ഭക്ഷണം വരെ ഇവർക്ക് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ സ്ഥിതി തന്നെ വരും ദിവസങ്ങളിലും തുടരും. പ്രശ്നം പരിഹരിക്കുന്നവരെ കുത്തിയിരിപ്പ് സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് SFI അറിയിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ അടുത്ത തിങ്കളാഴ്ചയ്ക്ക് ശേഷം മാത്രമേ കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രവർത്തന സ്തംഭനം മാറുവാനുള്ള നടപടികൾ തുടങ്ങൂ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അളകന്ത. ക്യുസാറ്റ് പ്രോ വൈസ് ചാൻസലർക്കെതിരായ വകുപ്പ് തല നടപടി അട്ടിമറിക്കപ്പെട്ടു. വൈസ് ചാൻസലറുടെ കൂടി ചുമതല വഹിക്കുന്ന പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ പൗലോസ് ജേക്കബിനെതിരെ ഒരു മാസത്തിനുള്ളിൽ കർശന നടപടി വേണമെന്നായിരുന്നു ഗവർണർ ആവശ്യപ്പെട്ടത്. നടപടി അട്ടിമറിച്ചത് ചൂണ്ടിക്കാട്ടി ചീഫ് വിപ് PC ജോർജ് രാജ്ഭവൻ വീണ്ടും കത്തു നൽകി. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 26 ചാൻസലറുടെ ചുമതല വഹിക്കുന്ന ഗവർണറുടെ ഉത്തരവിറങ്ങിയത്. ക്യുസാറ്റ് PVCക്കെതിരെ കർശന നടപടി വേണം, ഒരു മാസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകണം, അത് രാജ്ഭവനിൽ അറിയിക്കുകയും വേണം. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ക്യുസാറ്റിലെ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ പരിഗണനയ്ക്ക് പോലും വന്നില്ല. 3 വർഷം മുമ്പ് CBI ആണ് ഡോക്ടർ പൗലോസ് ജേക്കബിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്തത്. 2009 പാലക്കാട്ടെ പിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിന് അംഗീകാരം കിട്ടാൻ AICTE ഉന്നത ഉദ്യോഗസ്ഥർക്ക് പണം നൽകിയതായി കണ്ടെത്തിയിരുന്നു. കോളേജ് പരിശോധിക്കുന്നതിനുള്ള വിദഗ്ധ സമിതിയിൽ ഡോക്ടർ പൗലോസ് ജേക്കബ് ഉണ്ടായിരുന്നു. അന്നത്തെ പരിശോധനയ്ക്ക് ശേഷം 25,000 രൂപ അദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്നാണ് CBI റിപ്പോർട്ടിലുള്ളത്. രാജ്ഭവനിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടും PVCക്കെതിരെ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ചീഫ് വിപ്പ് PC ജോർജ് കത്ത് നൽകിയത്. രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടിയിട്ടില്ലെന്നാണ് ഡോക്ടർ പൗലോസ് ജേക്കബ് സിൻഡിക്കേറ്റ് യോഗത്തിൽ പറഞ്ഞതെന്നും വൈസ് ചാൻസലറുടെ അധിക ചുമതല കൂടി വഹിച്ച് നടപടി അട്ടിമറിച്ചെന്നുമാണ് ആരോപണം. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കേരള കോൺഗ്രസിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രം. കമ്മ്യൂണിസ്റ്റുകാർ ക്ഷണിക്കുമ്പോൾ നാണം കുടുങ്ങിയ പെണ്ണാകാതെ KM മാണി പക്വത കാണിക്കണം എന്നാണ് വീക്ഷണം ലേഖനം പറയുന്നത്. എന്നാൽ ലേഖനം മുന്നണി മര്യാദയ്ക്ക് ചേർന്നതാണോ എന്ന് കോൺഗ്രസ് പാർട്ടി പരിശോധിക്കണമെന്ന് കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി ജോസഫ് എം പുതുശ്ശേരി പ്രതികരിച്ചു. കേരള കോൺഗ്രസിന്റെ 50-ആം ആണ്ട് ആഘോഷിക്കുമ്പോൾ ചരിത്രം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചാണ് ലേഖനം. കോൺഗ്രസ് വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകളാണ് കേരള കോൺഗ്രസിന്റെ രൂപീകരണത്തിന് കാരണമായതെങ്കിലും അടിസ്ഥാനപരമായി ഇവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണെന്ന് ലേഖനം പറയുന്നു. അത് പലരും മറക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നും വെള്ളിവള്ളി പറയുന്നു. KM മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി ഇന്നും നിലനിൽക്കുന്നത് കോൺഗ്രസ് ബന്ധം കൊണ്ട് മാത്രമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴൊക്കെ മന്ത്രിപദം നൽകിയത് കേരള കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകളുമായി കേരള കോൺഗ്രസ് അധികാരം പങ്കിട്ടാൽ കേരള കോൺഗ്രസിന്റെ തകർച്ച അന്ന് തുടങ്ങും. അത് വിവരിക്കാൻ കഴിവുള്ള ആളായ PJ ജോസഫ് ഇന്ന് കേരള കോൺഗ്രസിലുണ്ടെന്നും വീക്ഷണം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ ക്ഷണിക്കുമ്പോൾ നാണം കുടുങ്ങിയ പെണ്ണാകാതെ 50 ആണ്ടിന്റെ പക്വത കാട്ടാനാണ് മാണി തയ്യാറാകേണ്ടതെന്നും ലേഖനം പറയുന്നു. അതേസമയം സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പക്വതയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എമ്മെന്ന് ജനറൽ സെക്രട്ടറി ജോസഫ് എം പുതുശ്ശേരി പ്രതികരിച്ചു. അല്ല, വീക്ഷണത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ലേഖനം വന്നിരിക്കുന്നതിന്റെ സ്ഥിതി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അതൊരു പിന്നെ മുന്നണി മര്യാദയ്ക്ക് ചേർന്ന ഒരു കാര്യമാണോ എന്നുള്ളതൊക്കെ കോൺഗ്രസിന്റെ നേതൃത്വം മറുപടി പറയേണ്ട കാര്യമാണ്. കാരണം ഒരു മുന്നണിയിലെ കക്ഷിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് മുഖപത്രത്തിൽ ലേഖനം വരിക എന്ന് പറയുന്നത് പിന്നെ അപക്വമായ ഒരു സമീപനമാണ്. എന്നാൽ ലേഖനത്തിൽ കേരള കോൺഗ്രസിന്റെ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നതിനപ്പുറം മറ്റൊന്നുമില്ലെന്നാണ് പത്രത്തിന്റെ നിലപാട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മദ്യത്തിനും പുകയില ഉൽപ്പന്നങ്ങൾക്കും വില കൂടി. 20% വിദേശ മദ്യത്തിന്റെ നികുതി വർധന. 5% സെസ്സും ഏർപ്പെടുത്തി. ഇതോടെ മദ്യത്തിന് 25% വില വർദ്ധിച്ചു.
ബിയർ വൈൻ എന്നിവയുടെ വില 20% ഉയർന്നു. പുകയില ഉൽപ്പന്നങ്ങളുടെ നികുതി 8% കൂട്ടിയത്. നികുതി വർദ്ധിപ്പിക്കാനുള്ള ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകി. സംസ്ഥാനത്ത് അനധികൃത മദ്യവിൽപ്പന കേന്ദ്രങ്ങളുടെ എണ്ണം കൂടുന്നതായി എക്സൈസ് വകുപ്പ്. വാറ്റിനേക്കാളും വ്യാജകളിനേക്കാളും കേസുകൾ ഇപ്പോൾ പിടിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ളവയാണ്. വീടുകളും വിജനമായ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ഒഴിച്ചുകൊടുപ്പ് കേന്ദ്രങ്ങൾ സജീവമാകുന്നത് ഡ്രൈ ഡേകളിലാണ്. എക്സൈസ് വകുപ്പിന്റെ കണക്കിൽ ആലപ്പുഴ ജില്ലയിൽ മാത്രം ഇത്തരത്തിൽ 120 കേന്ദ്രങ്ങളുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി നടന്ന പരിശോധനയിൽ 9 കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്ത് പിടിച്ചു. ബാറുകളുടെ എണ്ണം കുറഞ്ഞതും ഡ്രൈ ഡേകളുടെ എണ്ണം കൂടിയതും ഒഴിച്ചുകൊടുപ്പുകാർക്ക് ചാകരയായി. വീടുകളും ബീച്ചുകളും വിജനമായ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചാണ് ഒഴിച്ചുകൊടുപ്പ്. ആവശ്യക്കാർക്ക് ഇരുന്ന് സമാധാനമായി കഴിക്കാനുള്ള സ്ഥലവും ഇവർ നൽകും. ഡ്രൈ ഡേകളിൽ കൂടുതൽ സജീവമാകും ഇത്തരം കേന്ദ്രങ്ങൾ. വ്യാജവാറ്റ് നടത്തിയിരുന്ന പലരും ഇപ്പോൾ ഇതിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പോലീസിനെയും എക്സൈസിനെയും പേടിച്ച പല ഘട്ടങ്ങളിലായി വാറ്റുന്നതിനേക്കാൾ എളുപ്പവും സാമ്പത്തിക നേട്ടവും ഒഴിച്ചുകൊടുപ്പാണെന്നാണ് സൗകര്യം. ഒഴിച്ചുകൊടുപ്പ് കേന്ദ്രങ്ങളിൽ വിൽപ്പനക്കാരനെ കഴിക്കാൻ ചെല്ലുന്നവർക്കറിയാം. അപ്പോൾ ഒരു ഒന്നും രണ്ടും കുപ്പി കൈവശം വെച്ചിട്ട് ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്തും അതുപോലെ വിൽപ്പനക്കാരൻ്റെ വീട്ടിലും സുഹൃത്തുക്കൾ എന്ന നിലയിൽ വിളിച്ചു വരുത്തി യഥാർത്ഥത്തിൽ മദ്യം വിൽക്കുകയാണ്. ഡിമാൻഡ് ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം സപ്ലൈ കുറയുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ കണ്ടുവരാറുണ്ട്. ബിവറേജിൽ നിന്ന് വാങ്ങുന്നതിനൊപ്പം മിലിറ്ററിക്കാരുടെ പക്കൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന സെക്കൻഡ്സ് മദ്യവും ഇത്തരക്കാർ ഉപയോഗിക്കുന്നുണ്ട്. നിയമമനുസരിച്ച് ഒരാൾക്ക് ഒരു സമയം 3 ലിറ്റർ മദ്യം വരെ സൂക്ഷിക്കാം. ഇതിൽ കൂടുതൽ കൈവശം വെച്ച് പിടിക്കപ്പെട്ടാലും തുച്ഛമായ തുക അടച്ച് പുറത്തു വരാം. നിയമത്തിലെ ഈ പഴുത ഒഴിച്ചുകൊടുപ്പുകാർ മുതലാക്കുന്നതായാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. രഞ്ജിത് രാമേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. വെള്ളത്തൂവലിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് വീണ്ടും തുറക്കണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക ഘടകത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MM മണി. ഏരിയ കമ്മിറ്റിയോടോ തന്നോടോ ആലോചിക്കാതെയാണ് പ്രാദേശിക ഘടകം ഇത്തരത്തിൽ കത്തയച്ചത്. അത് അംഗീകരിക്കാനാവില്ല. അതിനാൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മദ്യനയത്തോട് യോജിപ്പില്ലെന്നും MM മണി തൊടുപുഴയിൽ പറഞ്ഞു. മൂന്ന് വയസ്സുകാരിയെ സ്കെയിൽ ഉപയോഗിച്ച് അടിച്ച് പരിക്കേൽപ്പിച്ച അംഗൻവാടി ടീച്ചറെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് നല്ലളം മൈത്രി അംഗൻവാടിയിലെ അധ്യാപിക ഗീതയാണ് അറസ്റ്റ് ചെയ്തത്. വലതുകൈയിൽ മുട്ടുവരെ തിണർത്ത പാടുകളോടെ കുട്ടി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നല്ലളം ലക്ഷം വീട് കോളനിക്കടുത്തുള്ള മൈത്രി അംഗൻവാടിയിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം. നല്ലളം നിറംനിലം വഹീദ മൻസൂലിൽ ഹംസക്കയുടെ 3 വയസ്സേറിയ മകളെ സ്കെയിൽ ഉപയോഗിച്ച് അടിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. അംഗൻവാടിയിൽ ചേർന്ന ആദ്യ ദിവസമായിരുന്നു സംഭവം. ഉച്ചയ്ക്ക് വീട്ടിൽ വെച്ച് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് വലതു കൈയിൽ മുട്ടുവരെ അടികൊണ്ട് നീരുവെന്ന നിലയിൽ പാടുകൾ കണ്ടത്. ടീച്ചർ തല്ലിയതാണെന്ന് കുട്ടി പറയുകയും ചെയ്തു. തുടർന്ന് മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ ടീച്ചറെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇത് കുട്ടികളോടുള്ള അതിക്രമത്തെ സംബന്ധിച്ചാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും കുട്ടികളെ ആക്രമിക്കുന്നു എന്നുള്ള സംഭവം വളരെ വ്യാപകമായി വരുന്നുണ്ട്. അപ്പോൾ അത് തടയാന്നുള്ള മെയിനായിട്ട് നമ്മുടെ പോലീസിൻ്റെ കടമയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് കേസെടുത്തും ഇന്ന് ടീച്ചർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. IPC 324 ബാലനീതി നിയമത്തിലെ 23 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഗീതയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കഴിഞ്ഞ 3 ദിവസമായി കുട്ടി ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സലാം ഫെഹ്ദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിക്ക് തുടക്കം. റിപ്പോർട്ട് കാണാൻ ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് 1 തുടരുന്നു. മഹാരാഷ്ട്രയ്ക്കും ഹരിയാനയ്ക്കും വേണ്ടിയുള്ള പോര്. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാൻ ഇത്തവണ വിമതർ ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല. ടിക്കറ്റ് നൽകാത്തതിൽ പിണങ്ങി കോൺഗ്രസ് വിട്ട സിറ്റിംഗ് MLA കോൺഗ്രസിൽ നിന്നും BJPയിൽ ചേർന്ന് ടിക്കറ്റ് വാങ്ങിയെടുത്ത യുവനേതാവ് അതുൽ ഭോസാലയും ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇത്തവണ മഹാരാഷ്ട്രയിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത് സത്താറയിലെ കരാട് സൗത്ത് മണ്ഡലം തന്നെയെന്ന് ഉറപ്പിച്ചു പറയാം. MLC പദം രാജിവെച്ച് പൃഥ്വിരാജ് ചവാൻ കരാടിൽ മത്സരിക്കുന്നതിനെതിരെ 35 വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA തന്നെ ആദ്യം കലാപക്കൊടി ഉയർത്തി. പൃഥ്വിരാജ് ചവാൻ വിൽ നോട്ട് സക്സീഡ് അറ്റ് എനി കോസ്റ്റ് ബിക്കോസ് പീപ്പിൾ വാണ്ട് ടു ഡിഫീറ്റ് ഹിം. സ്വതന്ത്രനായി മത്സരിക്കുന്ന വിലാസ് റാവു പാട്ടീലിനൊപ്പം ചില കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പമുണ്ട്. മറുഭാഗത്ത് BJPയിൽ ചവാന്റെ ശിഷ്യന്മാരിൽ പ്രധാനി തന്നെ പാർട്ടി വിട്ട് BJP ടിക്കറ്റ് നേടിയെടുത്തു. നോ മാറ്റർ വാട്ട് ഹി ഡസ് പീപ്പിൾ ഹാവ് റിജക്റ്റഡ് ഹിം ആൻഡ് ദേ ആർ ഗോയിങ് ടു പ്രൂവ് ഇറ്റ് ടു ഹിം ഓൺ ദി 15th. പൃഥ്വിരാജ് ചവാനെ ലക്ഷ്യം വെക്കുന്ന നരേന്ദ്രമോദി ഈ മണ്ഡലത്തിലെ BJP റാലിയിലും പങ്കെടുത്തേക്കും. സ്വതന്ത്രനായി മത്സരിക്കുന്ന വിലാസ് റാവു പാട്ടീലിന് NCPയും സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പിന്തുണ നൽകിയിട്ടുണ്ട്.
ഒരർത്ഥത്തിൽ മത്സരം കോൺഗ്രസുകാർ തമ്മിൽ തന്നെയാകുമ്പോൾ പൃഥ്വിരാജ് ചവാന് ആഗ്രഹിക്കുന്ന വിജയം അത്ര എളുപ്പമാകില്ല എന്നാണ് എതിരാളികൾ പറയുന്നത്. മത്സരം പൃഥ്വിരാജ് ചവാന്റെ മികച്ച പ്രതിച്ഛായയും സിറ്റിംഗ് MLA ജനകീയതയും തമ്മിലാകുമ്പോൾ വോട്ടർമാരും കുഴയുമെന്നുറപ്പാണ്. കരാട്ട് സൗത്ത് മണ്ഡലത്തിൽ നിന്നും വസീം സെയ്ദിക്കൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. അപൂർവ അവസരത്തിന് തയ്യാറെടുത്ത മംഗൾയാൻ. സൈഡിംഗ് സ്പ്രിംഗ് വാൽ നക്ഷത്രം എത്തുന്ന സമയത്ത് മംഗൾയാൻ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറും. പേടകത്തെ സുരക്ഷിത സ്ഥാനത്ത് നിർത്താനുള്ള പ്രവർത്തനങ്ങൾ ശാസ്ത്രജ്ഞർ കഴിഞ്ഞ ദിവസം നടത്തി. പേടകത്തിലെ ഉപകരണങ്ങൾ വാൽ നക്ഷത്രത്തെക്കുറിച്ച് നിർണായക വിവരം നൽകുമെന്നാണ് പ്രതീക്ഷ. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ്. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ തിരുവനന്തപുരം മേഖലാ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ നടൻ മമ്മൂട്ടി കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരി വിരുദ്ധ സമൂഹത്തിനായി ഏഷ്യാനെറ്റ് ന്യൂസ് സംഘടിപ്പിച്ച പരിപാടികൾ മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. 10,000 കുട്ടികൾ പങ്കെടുത്ത റാലിയോടെയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങിയത്. വില വർദ്ധിപ്പിച്ചും ലഭ്യത കുറച്ചും ലഹരിയുടെ ഉപഭോഗം കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഭ്യത കുറയ്ക്കുക, വില കൂട്ടുക, ഈ രണ്ട് മാർഗവും ഗവൺമെന്റ് ഒരേ സമയത്ത് നടപ്പിലാക്കുന്നത് ഇതിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഏഷ്യാനെറ്റ് ദൃശ്യമാധ്യമമായ ഏഷ്യാനെറ്റ് കേരള പോലീസുമായി സഹകരിച്ചുകൊണ്ട് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പരിപാടിയുടെ പോസ്റ്റർ മത്സരം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് ദൃശ്യമാധ്യമങ്ങൾ കൂടി ഈ ലഹരിക്കെതിരായിട്ടുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓരോ വിദ്യാർത്ഥികളും ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർമാരായി മാറുകയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. കുട്ടികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ അംബാസഡർമാരായി മാറണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ നടൻ മമ്മൂട്ടി കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അതുകൊണ്ട് ഒന്ന് നിരോധിച്ചുകൊണ്ട് ഇത് നിർമാർജ്ജനം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോധവൽക്കരണവും അതിന്റെ വർധനത്തെ പറ്റിയുള്ള ചിന്തകളുമാണ് നമ്മൾക്ക് വേണ്ടത്. ഏഷ്യാനെറ്റ് ന്യൂസും കേരള പോലീസും ചേർന്ന് സംഘടിപ്പിച്ച പോസ്റ്റർ രചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനം മുഖ്യമന്ത്രി ചടങ്ങിൽ നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരിൽ മലാല യൂസഫ് സായി. തീവ്രവാദത്തിനെതിരായ നിലപാടുകളെ മുൻനിർത്തിയാണ് മലാലയെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും സാധ്യതാ പട്ടികയിൽ മലാല ഉൾപ്പെട്ടിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ, എഡ്വേർഡ് സ്നോഡൻ, കോംഗോയിലെ സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ ഡെനിസ് മുഖ്വഗെ എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ട മറ്റ് പ്രമുഖർ. പുരസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് പ്രഖ്യാപിക്കും. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർ മടക്കയാത്ര ആരംഭിച്ചു. ഹജ്ജിന് മുൻപ് മദീന സന്ദർശിക്കാത്തവരുടെ മദീന സന്ദർശനവും കഴിഞ്ഞ ദിവസം തുടങ്ങി. സ്പോർട്സ് വാർത്തകളിലേക്ക്. കൊച്ചിയെ രാജ്യാന്തര ടെസ്റ്റ് വേദിയാക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ BCCIക്ക് അപേക്ഷ നൽകി. ഇക്കാര്യത്തെക്കുറിച്ച് BCCI സെക്രട്ടറി സഞ്ജീവ് പാട്ടീലുമായി KCA ചർച്ച നടത്തി. BCCIയുടെ അനുമതി കിട്ടിയാൽ ഉടൻ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് KCA പ്രസിഡന്റ് TC മാത്യു വ്യക്തമാക്കി. വിൻഡീസ് ക്രിക്കറ്റ് താരങ്ങളുടെ വേതന തർക്കം പരിഹരിക്കുന്നതിനാണ് BCCI സെക്രട്ടറി സഞ്ജീവ് പാട്ടീൽ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച കൊച്ചിയിലെത്തിയത്. മത്സരം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് പാട്ടീൽ മുംബൈയിലേക്ക് മടങ്ങിയത്. ഇതിനിടയിലാണ് കൊച്ചിയെ ടെസ്റ്റ് വേദിയാക്കുന്ന കാര്യം പരിഗണിക്കുന്നതിനായി BCCIയുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന് KCA ഭാരവാഹികൾ സഞ്ജയ് പാട്ടീലിനോട് ആവശ്യപ്പെട്ടത്. 30 വർഷത്തെ ലീസ് ലഭിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തെ അറിയിക്കേണ്ടത്. അദ്ദേഹം എന്നോട് ആ ലീസ് ടെസ്റ്റ് വെന്യൂനുള്ള ആപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതുവരെ നടന്ന എല്ലാ ക്രിക്കറ്റ് മത്സരങ്ങളും വളരെ നന്നായി നടത്താൻ കഴിഞ്ഞുവെന്നതാണ് കൊച്ചിയുടെ മേന്മ. കാണികളുടെ ആവേശത്തിനും ഒട്ടും കുറവില്ല. ബാറ്റിംഗിനെയും ബൗളിംഗിനെയും ഒരുപോലെ പിന്തുണയ്ക്കാറുള്ള പിച്ച്, അത്യാധുനിക ഫ്ലഡ് ലൈറ്റ്, ഡ്രെയിനേജ് സംവിധാനം എന്നിവയെല്ലാം കൊണ്ട് ഇന്ത്യയിലെ മറ്റേത് സ്റ്റേഡിയത്തോടും കിടപിടിക്കും. നേരത്തെ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കമായിരുന്നു ടെസ്റ്റ് വേദിയാക്കുന്നതിന്റെ തടസ്സം. എന്നാൽ GCDയിൽ നിന്നും സ്റ്റേഡിയം 30 വർഷത്തേക്ക് KCAക്ക് പാട്ടത്തിന് കിട്ടിയതോടെ ആ തടസ്സവും നീങ്ങി. പക്ഷേ 5 ദിവസത്തെ ടെസ്റ്റ് മത്സരം നടത്തുമ്പോൾ വേണ്ട മികച്ച ഡ്രസ്സിംഗ് റൂമും സ്റ്റേഡിയത്തിനകത്തേക്ക് വായു സഞ്ചാരം ഉറപ്പാക്കാനുള്ള സംവിധാനവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്തത് കൊച്ചി സ്റ്റേഡിയത്തിന്റെ പോരായ്മയായി ഇപ്പോഴും നിലനിൽക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്. ദില്ലിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 6 പേർ മരിച്ചു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി സഹൽ ചേരുകയാണ്. സഹൽ, എന്താണ് സംബന്ധിച്ച് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? എവിടെയായിരുന്നു, എപ്പോഴായിരുന്നു സംഭവം? ദില്ലി ജസോളിയിൽ അല്പസമയം മുൻപാണ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 6 പേർ മരിച്ചതായി സ്ഥിരീകരിച്ച വിവരം ലഭിക്കുന്നത്. ദില്ലി ജസോളിയിൽ
മരിച്ചവരിൽ ആറു പേരിൽ മിക്കവരും സ്ത്രീകളും അതുപോലെ കുട്ടികളുമാണ്. മരണസംഖ്യ ഉയരാനിടയുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ. ഒപ്പം പരിക്കേറ്റവരെ ദില്ലി അപ്പോളോ ആശുപത്രിയിലും ഒപ്പം തന്നെ സഫ്ദർജംഗ് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇത്രയുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുള്ളൂ. ഏതായാലും സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഉള്ള അപകടങ്ങൾ ദില്ലിയിൽ ആവർത്തിക്കുകയാണ്. രണ്ടു മാസം മുൻപാണ് കരോൾബാഗ് പരിസരത്ത് പാചകവാതക സിലിണ്ടർ തീപിടിച്ച് അപകടമുണ്ടാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇവ വീട്ടിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി സ്ഥലത്തോ ഫാക്ടറികളിലോ മറ്റോ ആണോ തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. ആളുകളുണ്ട സഹൽ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ദില്ലിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ആറ് പേർ മരിച്ചു എന്നുള്ളതാണ് വിവരം.